കോവിഡ് കാലത്ത് ഉദാത്തമായ മാതൃക സൃഷ്ടിക്കുകയാണ് പേരാവൂർ തൊണ്ടി സ്വദേശിയായ നൂറുദ്ദീൻ എന്ന നൂറൂട്ടി. ഒരു മാസത്തിലധികമായി പേരാവൂർ തൊണ്ടി മേഖലയിലെ പൊതുസ്ഥലങ്ങൾ സ്വന്തം ചെലവിൽ ദിവസേന അടിമുക്തമാക്കുകയാണ് ഇദ്ദേഹം. കോവിഡ് മഹാമാരി പിടിമുറുക്കിയപ്പോഴും തന്നാൽ കഴിയും വിധം നാടിനെ ഉപകാരിയായി മാറുകയാണ് നൂറൂട്ടി. കഴിഞ്ഞ 5 വർഷക്കാലമായി പേരാവൂർ തൊണ്ടിയിലെ ഓട്ടോ ഡ്രൈവറാണ് നൂറുദ്ദീൻ എന്ന നൂറൂട്ടി. പരാധീനതകൾക്ക് ഇടയിലും സ്വന്തം ചിലവിൽ നാടിനെ അണുവിമുക്തമാക്കാൻ മുന്നിട്ടിറങ്ങിയ വ്യക്തി. ഒരു മാസത്തിലധികമായി പേരാവൂർ തൊണ്ടി മേഖലയിലെ പൊതുസ്ഥലങ്ങൾ സ്വന്തം ചിലവിൽ അണുവിമുക്തമാക്കുകയാണ് നൂറുട്ടി. സോഡിയം ഹൈഡ്രോക്ലോറൈഡ് ഉപയോഗിച്ചാണ് അണുനശീകരണം. ഇതിന് സ്വന്തമായി ഒരു മെഷീനും വാങ്ങി. വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞുള്ള ഇടവേളകളിലാണ് അണുനശീകരണം നടത്തുന്നത്. ATM കൗണ്ടറുകൾ, ബാങ്ക് പരിസരങ്ങൾ, അക്ഷയ സെന്ററുകൾ, ഇലക്ട്രിസിറ്റി ഓഫീസ്, റേഷൻ കടകൾ തുടങ്ങി ആളുകൾ കൂടുതലെത്തുന്ന സ്ഥലങ്ങളിൽ നൂറൂട്ടി ഉണ്ടാകും. ആരും പറഞ്ഞിട്ടല്ല, നാടിനു വേണ്ടി. സോഡിയം ഹൈഡ്രോ ക്ലോറൈഡ് എന്നാണ് ഈ മരുന്നിന്റെ പേര്. ഞാൻ ഈ 5 ലിറ്ററിന്റെ ക്യാനിന് 500 രൂപ വില. അപ്പം ഇപ്പൊ 3 ക്യാൻ മരുന്ന് ഞാൻ വാങ്ങി. 3 ക്യാൻ മരുന്ന് ഞാൻ കയ്യിൽ നിന്ന് സ്വന്തം പൈസ എടുത്തിട്ട് തന്നെയാണ് വാങ്ങിയത്. ഏതെങ്കിലും പോസിറ്റീവായ വീടുകളിൽ നമ്മള് PPE കിറ്റ് ഇട്ടിട്ടൊക്കെ പോയി അടിക്കുന്നുണ്ട്. അപ്പൊ അന്നേരം അവരോട് അതിന്റെ മരുന്നിന്റെ പൈസയും പിന്നെ നമ്മുടെ ഒരു വാങ്ങും. BP കിറ്റിന് 500 രൂപ വില ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡിസ്പോസിബിൾ ആണ്. ഇതാകുമ്പോൾ റെയിൻകോട്ട് ഇട്ടിട്ടായതുകൊണ്ട് അത് വലിയ ഇത് വരുന്നില്ല. ദിവസം പോയി കഴുകി പിറ്റേ ദിവസം ഉപയോഗിക്കാം. പല ദിവസങ്ങളിലും നൂറൂട്ടിക്ക് കൂട്ടായി മജീദക്കിയുമുണ്ട്. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പേരാവൂർ തൊണ്ടി മേഖലയിലെ കോവിഡ് രോഗികളുടെ വീടുകളിലും വിവിധ കടകളിലും നൂറുദ്ദീൻ എത്താറുണ്ട്. നിർധനരായ കുടുംബങ്ങൾക്ക് സൗജന്യമായി അണുനശീകരണം ചെയ്യുന്നതിനോടൊപ്പം സഹപ്രവർത്തകരുടെ വാഹനങ്ങൾ അണുവിമുക്തമാക്കാനും നൂറൂട്ടി മുൻകൈയെടുക്കുന്നു. നമ്മുടെ ആളുകൾ കൂടുന്ന കവലകളിൽ ബാങ്ക്, ATM, റേഷൻ കട, ഇലക്ട്രിസിറ്റി ഓഫീസ്, ടെലിഫോൺ എക്സ്ചേഞ്ച്, അതുപോലെ ഓഡിറ്റോറിയം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആരും അറിയണമെന്നില്ല. സ്വന്തം പോയിട്ട് വൈകുന്നേരം അടിച്ച് 6 മണിക്ക് ശേഷം 6 മണി 7 മണിക്ക് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ അണുനശീകരണം നടത്തുന്ന നൂറൂട്ടിയുടെ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് പേരാവൂർ നിവാസികൾ കാര്യമറിയുന്നത്. പിന്നീട് അഭിനന്ദനങ്ങളും സഹായഹസ്തവുമായി നിരവധി ഫോൺ കോളുകൾ. ഉമ്മയും ഭാര്യയും 3 മക്കളും അടങ്ങുന്ന ചെറിയ കുടുംബത്തിലെ വലിയ മനസ്സിന്റെ ഉടമയ്ക്ക് കുടുംബം നൽകുന്ന പ്രോത്സാഹനവും ചെറുതല്ല. ഈ മഹാമാരിക്കാലത്ത് നൂറുദ്ദീനെ പോലുള്ളവർ എപ്പോഴും ഹീറോകളായി നമുക്കിടയിലുണ്ടാകും. അക്ഷയ് പേരാവൂർ, കണ്ണൂർ വിഷൻ.